നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, എം ജി റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിരുദ പ്രവേശനം പ്രതിസന്ധി. ഡിഗ്രി ഏകജാലക സംവിധാനത്തിലെ ക്രമക്കേടുകളും തെറ്റുകൾ നിറഞ്ഞ പ്രവേശന ലിസ്റ്റും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അലോട്ട്മെന്റ് കൈകാര്യം ചെയ്ത സ്വകാര്യ ഏജൻസി ഏകജാലക സംവിധാനം അട്ടിമറിക്കുന്നതായും സംശയം. പുത്തൂരിലെ നിർദ്ദിഷ്ട സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മൃഗശാല രൂപകൽപ്പന തയ്യാറാക്കി തുടങ്ങി. ഒക്ടോബർ 2 സുവോളജിക്കൽ പാർക്കിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. കോലളമ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ പന്നിത്തരത്തെ വ്യാപാരിക്ക് പുറമേ കുന്നംകുളത്തെ നിരവധി പ്രമുഖരും കുടുങ്ങുമെന്ന് സൂചന. കുന്നംകുളത്തെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രമുഖരെക്കുറിച്ച് ക്രൈംബ്രാഞ്ചിന് സൂചന ലഭിച്ചു. 1.5 kg കഞ്ചാവുമായി കഞ്ചാവ് മാഫിയ തലവനെ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. പട്ടാമ്പി സ്വദേശി മുഹമ്മദാണ് അറസ്റ്റിലായത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിവരുന്ന 10 പേർ മുഹമ്മദിന്റെ കൂട്ടാളികളാണെന്ന് എക്സൈസ്. പനി ബാധിച്ച ജില്ലയിൽ ഒരാൾ കൂടി മരിച്ചു. പൂവത്തൂർ സ്വദേശി രാമചന്ദ്രനാണ് മരിച്ചത്. 6 ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചു. വാർത്തകൾ വിശദമായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിരുദ പ്രവേശനം പ്രതിസന്ധിയിൽ. ഡിഗ്രി ഏകജാലക സംവിധാനത്തിലെ ക്രമക്കേടുകളും അബദ്ധ പഞ്ചാംഗമായി മാറിയ പ്രവേശന ലിസ്റ്റുമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകളിൽ ബിരുദ പ്രവേശനം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവി പന്താടുന്ന നടപടികളാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന വ്യാപകമായ പരാതിയാണ് ഉയർന്നിട്ടുള്ളത്. ഡിഗ്രി പ്രവേശനത്തിനായുള്ള ആദ്യ 2 അലോട്ട്മെന്റിന് ശേഷമാണ് വ്യാപകമായ ക്രമക്കേടുകൾ വന്നിട്ടുള്ളത്. 3 അലോട്ട്മെന്റ് എന്ന പേരിൽ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത് SC/ST കുട്ടികളുടെ ലിസ്റ്റാണ്. 5 അലോട്ട്മെന്റും കഴിഞ്ഞ ശേഷമാണ് സാധാരണഗതിയിൽ SC/ST അലോട്ട്മെന്റ് പ്രസിദ്ധപ്പെടുത്താറുള്ളത്. 3 അലോട്ട്മെന്റായി വന്നിട്ടുള്ള ലിസ്റ്റ് SC/ST കുട്ടികളുടേതായതിനാൽ ജനറൽ മെറിറ്റിൽ നിന്ന് അത്രയും സീറ്റ് നഷ്ടമാകുമോ എന്ന ആശങ്കയാണ് കോളേജ് അധികാരികൾക്കുള്ളത്. മുൻഗണനാക്രമം അനുസരിച്ചുള്ള ലിസ്റ്റിലും ഏറെ അപാകതകളുണ്ട്. മാർക്ക് കുറഞ്ഞ കുട്ടികൾ പലരും ലിസ്റ്റിൽ ആദ്യ സ്ഥാനത്തും ഉയർന്ന മാർക്കുള്ളവർ അവസാന സ്ഥാനത്തുമാണുള്ളത്. അലോട്ട്മെന്റ് സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് കൃത്യമായ അറിയിപ്പ് ലഭിക്കാത്തതും അഡ്മിഷൻ കാർഡ് ലഭിക്കുന്നത് സംബന്ധിച്ച സാങ്കേതിക പ്രശ്നവും പ്രതിസന്ധിയാകുന്നുണ്ട്. സീറ്റുണ്ടായിട്ടും അർഹരായ വിദ്യാർത്ഥികളുണ്ടായിട്ടും അഡ്മിഷൻ നടത്താനാകാത്ത അവസ്ഥയാണെന്നും പല കോഴ്സുകളിലേക്കും നാമമാത്രമായ വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രവേശനം സാധ്യമായിട്ടുള്ളൂവെന്നും അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുപോലെ പരാതിപ്പെടുന്നു. ലിസ്റ്റ് വന്നിട്ടും വളരെ ജംബിൾഡ് ആണ്, തെറ്റായിട്ട്. ഇപ്പോൾ സുവോളജിയുടെ ലിസ്റ്റാണ് ഞാൻ കാണിക്കുന്നത്. ഈ സുവോളജിയുടെ മെറിറ്റിൽ വന്ന സീറ്റ് മാർക്ക് കുറഞ്ഞവരുടെ പേരാദ്യവും മാർക്ക് കൂടിയവരുടെ പേരുകൾ അവസാനം. അപ്പോൾ ആ ലിസ്റ്റ് വെച്ച് അപ്പോയിൻമെന്റ് അഡ്മിഷൻ നടത്താൻ പറ്റാത്ത രീതിയിലുള്ള ലിസ്റ്റാണ് ഇന്നലെ പബ്ലിഷ്. പല കുട്ടികൾക്കും വെയിറ്റേജ് കിട്ടിയിട്ടില്ല. ഈ ഫിലോസഫി പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഫിലോസഫി തന്നെയാണ് ഇവിടെ അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ അവന് 25 മാർക്ക് വരെ വെയിറ്റേജ് കൊടുത്തിരുന്നു. അത് ഈ പ്രാവശ്യത്തെ ഈ സ്കീം അനുസരിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ്. അത് അവിടെ യൂണിവേഴ്സിറ്റിയാണ് ടാബ്ലറ്റ് ചെയ്തിട്ടുള്ളത്. ഒറ്റ ദിവസമാണ് അഡ്മിഷൻ വെച്ചാർന്ന്. ആ ദിവസത്തിൽ അഡ്മിറ്റ് കാർഡ് കിട്ടാത്ത കുട്ടികൾക്ക് പിറ്റേ ദിവസം കോളേജിൽ ചേരാൻ പറ്റില്ല. അങ്ങനത്തെ പല പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട വെയിറ്റേജ് പരിഗണിക്കാത്തതും ഹയർ ഓപ്ഷൻ വേണ്ടെന്ന് വെച്ചാൽ മാത്രമേ മറ്റു വിഷയങ്ങളിലേക്ക് അഡ്മിഷൻ കാർഡ് ലഭിക്കൂ എന്ന നിലപാടും ഇത്തരത്തിൽ പ്രവേശനം നേടിയവർക്ക് മറ്റു കോഴ്സുകളിലേക്ക് ഒഴിവനുസരിച്ച് മാറാനാകില്ലെന്നതും വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാകുന്നുണ്ട്. യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഏതോ സ്വകാര്യ ഏജൻസിയാണ് ഇത്തരമൊരു സംവിധാനം കൈകാര്യം ചെയ്യുന്നതെന്നും ഈ സംവിധാനം അട്ടിമറിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നതായും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. വിദ്യാർത്ഥികളും കോളേജ് അധികാരികളും ബന്ധപ്പെട്ടാൽ കൃത്യമായ വിശദീകരണം നൽകാതെ യൂണിവേഴ്സിറ്റി അധികാരികൾ ഒളിച്ചുകളി നടത്തുകയാണെന്നും പരാതിയുണ്ട്. 16 മുതൽ ഡിഗ്രി ക്ലാസുകൾ ആരംഭിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി നേരത്തെ നൽകിയ നിർദ്ദേശം. എന്നാൽ പ്രവേശനം സംബന്ധിച്ച ആശയക്കുഴപ്പം പരിഹരിച്ച് എന്നു മുതൽ ക്ലാസുകൾ ആരംഭിക്കാനാകുമെന്ന് പറയാനാകാത്ത അവസ്ഥയിലാണ് കോളേജ് അധികാരികൾ. വിദ്യാർത്ഥികൾ ഓൺലൈനായി അപേക്ഷ നൽകിയതിലെ അപാകതകളും ഒപ്പം യൂണിവേഴ്സിറ്റിയുടെ താളപ്പിഴകളും വിദ്യാർത്ഥികളുടെ ബിരുദ പഠന സാധ്യതകളെ തകിടം മറിക്കുമോ എന്ന ആശങ്കയാണ് ഇത് സംബന്ധിച്ച് വ്യാപകമായിട്ടുള്ളത്. TCV ന്യൂസ്, തൃശൂർ. പുത്തൂരിലെ നിർദ്ദിഷ്ട സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മൃഗശാല രൂപകൽപ്പന തയ്യാറാക്കി തുടങ്ങി. സുവോളജിക്കൽ പാർക്കിന്റെ പ്രൊജക്ട് റിപ്പോർട്ട് 2 സർക്കാരിന് കൈമാറും. പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം എന്ന നിലയിലാണ് മൃഗശാല രൂപകൽപ്പന പ്രവർത്തനങ്ങൾക്ക് പ്രശസ്ത സൂ ഡിസൈനർ ജോൺ കോയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലെ ക്യാമ്പ് ഓഫീസിൽ ജില്ലാ കളക്ടർ MS ജയയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മൃഗശാല രൂപകൽപ്പന പ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര
നിലവാരമുള്ള കമ്പനിയുമായി ഈ സർക്കാർ കരാർ ഒപ്പുവച്ചതിനെ തുടർന്ന് ഓസ്ട്രേലിയ ആസ്ഥാനമായുള്ള ജോൺകോ ഡിസൈനിംഗ് കമ്പനിയാണ് രൂപകൽപ്പന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. സെപ്റ്റംബർ ആദ്യവാരത്തിൽ സൂ ഡിസൈനിങ്ങിന്റെ പ്രൊജക്ട് റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. തുടർന്ന് ടെൻഡർ നടപടികൾക്കായി സർക്കാർ നടപടി സ്വീകരിക്കും. ഒക്ടോബർ രണ്ടാം വാരത്തോടെ സുവോളജിക്കൽ പാർക്കിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സ്ഥലം വിട്ടുകൊടുക്കുന്ന വ്യക്തികളുമായി ജില്ലാ കളക്ടർ പ്രാഥമിക ചർച്ച നടത്തി. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി ചെറിയത്ത്, വൈസ് പ്രസിഡന്റ് മിനി റിജി, എം പീതാംബരൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പായ കോലുളമ്പ് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ പന്നിത്തടത്തെ വ്യാപാരിക്ക് പുറമെ കുന്നംകുളത്തെ നിരവധി പ്രമുഖരും കുടുങ്ങുമെന്ന സൂചന. കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സംശയിക്കുന്ന കുന്നംകുളത്തെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രമുഖരെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. 2,000 കോടി രൂപയോളം തട്ടിയെടുത്ത സംസ്ഥാനത്തെ ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പ് കേസിൽ കുന്നംകുളത്തെ പ്രമുഖ വ്യാപാരിയും പന്നിത്തടം സ്വദേശിയുമായ സിംല ഹസൻ എന്ന് വിളിക്കുന്ന ഹസനെയാണ് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. 1,00,000 രൂപ നിക്ഷേപിച്ചവർക്ക് പ്രതിമാസം 5,000 രൂപ മുതൽ 15,000 രൂപ വരെ നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. കുന്നംകുളം, എടപ്പാൾ, ചാവക്കാട് എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തുന്ന 37 കേസുകളിൽ 3rd പ്രതിയാണ് ഹസൻ. തട്ടിയെടുത്ത തുക ഉപയോഗിച്ച് ഭൂമികൾ വാങ്ങിക്കൂട്ടിയതും മറ്റ് വ്യവസായ വ്യാപാര രംഗങ്ങളിൽ നിക്ഷേപിച്ചതും ഹസനാണ്. ഈ കേസിൽ 1, 2 പ്രതികളായ എടപ്പാൾ, കോലുളമ്പ്, കണ്ടത്തുവളപ്പിൽ സിദ്ദിഖ്, പണ്ടാരത്ത് അബ്ദുള്ള എന്നിവർ നേരത്തെ പിടിയിലായിട്ടുണ്ട്. നിക്ഷേപം നടത്താൻ ഇടനിലക്കാരായി നിന്ന് ഇരകളായ 3 പേർ ആത്മഹത്യ ചെയ്തിരുന്നു. വിദേശത്തു നിന്ന് വരികയായിരുന്ന ഹസനെ കോഴിക്കോട് വിമാനത്താവളത്തിൽ വെച്ചാണ് ക്രൈംബ്രാഞ്ച് പൊന്നാനി DYSP പ്രശോഭന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹസന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസുമായി ബന്ധപ്പെട്ട് കുന്നംകുളം കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കുന്നംകുളത്തെ പൊതുപ്രവർത്തന രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരെയും വ്യാപാരികളെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുന്നംകുളത്ത് നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും കൂടുതൽ പേർ കുടുങ്ങുമെന്നാണ് സൂചന. TCB എരുമപ്പെട്ടി. 1.5 കിലോ കഞ്ചാവുമായി കഞ്ചാവ് മാഫിയ തലവനെ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. പട്ടാമ്പി പെരുമുടിയൂർ സ്വദേശി പാലത്തിങ്കൽ കുഞ്ഞുമോൻ എന്ന മുഹമ്മദിനെയാണ് തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ MF സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. പട്ടാമ്പി മുതൽ കുന്നംകുളം വരെയുള്ള മേഖലയിലെ മൊത്ത കഞ്ചാവ് കച്ചവടക്കാരനാണ് അറസ്റ്റിലായ പ്രതിയെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. പെരുമ്പിലാവിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിവരുന്ന 10-ലധികം പേർ മുഹമ്മദിന്റെ കൂട്ടാളികളായി പ്രവർത്തിക്കുന്നതായി എക്സൈസ് സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പിടിച്ചെടുത്ത കഞ്ചാവിന് വിപണിയിൽ 70,000 രൂപ വില വരും. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 50 കിലോ കഞ്ചാവും 50 ലിറ്റർ ചാരായവും എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയിരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ TM ബാനർജി, പ്രിവന്റീവ് ഓഫീസർമാരായ കെ മണികണ്ഠൻ, AB പ്രസാദ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ PBC ജോമോൻ, ഡി ഫൽഗുണൻ, NG സുനിൽകുമാർ, PP ഷാജു തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ജില്ലയിൽ വീണ്ടും പനി മരണം. പനി ബാധിച്ച് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വ്യാപാരി സംഘടനാ നേതാവ് മരിച്ചു. പൂവത്തൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മേഖലാ സെക്രട്ടറി മിന്നാരം വീട്ടിൽ 47 വയസ്സുള്ള രാമചന്ദ്രനാണ് മരിച്ചത്. കടുത്ത പനിമൂലം മുതുവട്ടൂരിലെ ആശുപത്രിയിലും തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. 6 പേർക്ക് കൂടി ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. മാള, ആളൂർ, വിൽവട്ടം, കാറളം, മുളങ്കുന്നത്താവ് എന്നീ പ്രദേശങ്ങളിൽ ഉള്ളവർക്കാണ് ഡെങ്കിപ്പനി ബാധിച്ചത്. വടക്കാഞ്ചേരി സ്വദേശിയായ ഒരാൾക്ക് ടൈഫോയിഡും സ്ഥിരീകരിച്ചു. പനി ബാധിച്ച് ചൊവ്വാഴ്ച 1,167 പേർ ചികിത്സ തേടി. 50 പേരെ കിടത്തി ചികിത്സയ്ക്ക് വിധേയമാക്കി. കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ മറന്നതുകൊണ്ടാണ് ഇന്ത്യൻ ഇടതുപക്ഷം നിഷ്പ്രഭമായതെന്ന് CMP ആക്ടിംഗ് സെക്രട്ടറി CP ജോൺ പറഞ്ഞു. തൃശൂരിൽ കേരള സോഷ്യലിസ്റ്റ് യുവജന ഫെഡറേഷന്റെ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CP ജോൺ. ജനാധിപത്യ മതേതര മൂല്യങ്ങൾ അട്ടിമറിച്ച് BJPയുടെ നേതൃത്വത്തിൽ വലതുപക്ഷ ആരോഹണമുണ്ടാകുമ്പോൾ അതിന്റെ ആദ്യ ഇരകളാണെന്ന തിരിച്ചറിയാത്ത വിഡ്ഢിത്തമാണ് CPM അടക്കമുള്ള ഇടതുപക്ഷം പ്രകടിപ്പിക്കുന്നത്. കോൺഗ്രസിന്റെ പതനം കണ്ട് കൈയടിക്കുന്നവർ ബംഗാളിൽ CPM നാമാവശേഷമാകുന്നത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. തൃശൂരിൽ നിന്ന് ജയിച്ചില്ലെങ്കിൽ CPI എന്ന പാർട്ടിയുടെ സാന്നിധ്യം പോലും പാർലമെന്റിൽ നഷ്ടമാകുമായിരുന്നു. അന്ധമായ കോൺഗ്രസ് വിരോധം പുലർത്തുന്ന വിവരം കെട്ട രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ CPI ഇനിയെങ്കിലും തയ്യാറാകണം. ഇല്ലെങ്കിൽ ദേശീയ പദവി മാത്രമല്ല പാർട്ടി തന്നെ നാമാവശേഷമാകും. പ്ലാനിംഗ് കമ്മീഷനെ ഫ്രീസറിൽ വയ്ക്കുന്ന ബജറ്റാണ് അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ചതെന്നും CP ജോൺ പറഞ്ഞു. കൺവെൻഷനിൽ ഭാരവാഹികളായ S വേണുഗോപാൽ, അഡ്വക്കേറ്റ് സാം സക്കറിയ, KA കുര്യൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്, സുനിൽ ലാലൂർ, ജേസൺ മാണി എന്നിവർ പങ്കെടുത്തു.
ന്യൂസ് ഡെസ്ക് ടിസിബി. ഗുരുവായൂർ ക്ഷേത്രനഗര വികസനം സംബന്ധിച്ച വിഷയം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി സി എൻ ജയദേവൻ എം പി അറിയിച്ചു. റെയിൽവേ ബജറ്റിന്മേൽ പാർലമെന്റിൽ നടന്ന ചർച്ചയിലാണ് ഗുരുവായൂർ നഗര വികസനവും റെയിൽവേ മേൽപ്പാലത്തിന്റെ ആവശ്യകതയും സംബന്ധിച്ച വിഷയം ഉന്നയിച്ചത്. ഗുരുവായൂർ നഗരത്തിലെ റെയിൽവേ ഗേറ്റ് ദിവസം 23 തവണയാണ് അടച്ചിടുന്നത്. തിരക്കേറിയ ഗുരുവായൂരിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യവും അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് എം പി ആവശ്യപ്പെട്ടു. ഗുരുവായൂർ തിരുനാവായ റെയിൽവേ പാത സാക്ഷാത്കരിക്കാൻ കേന്ദ്രം തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം കേരളത്തെ റെയിൽവേ ബജറ്റിൽ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് കേരള എം പിമാർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് റെയിൽവേ ബജറ്റിൽ പ്രഖ്യാപിച്ച തീർത്ഥാടക സർക്യൂട്ടിൽ ശബരിമലയെയും ഗുരുവായൂരിനെയും ഉൾപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രി സദാനന്ദ ഗൌഡ അറിയിച്ചു. ഒല്ലൂരിൽ ട്രെയിനിൽ നിന്നും വീണ് പരിക്കേറ്റ മുളങ്കുന്നത്താവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യാത്രക്കാരൻ മരിച്ചു. കോഴിക്കോട് സ്വദേശി പുതിയപുര വീട്ടിൽ 48 വയസ്സുള്ള സുധീർ കുമാറാണ് മരിച്ചത്. ഐലൻഡ് എക്സ്പ്രസിൽ നിന്ന് വീണ നിലയിൽ തിങ്കളാഴ്ച രാത്രിയിലാണ് റെയിൽവേ ഗേറ്റിന് സമീപം ഇയാളെ കണ്ടെത്തിയത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഒല്ലൂർ പോലീസ് കേസെടുത്തു. വാർത്തകളിലേക്ക്. തൃശൂർ നഗരത്തിലെ സ്വകാര്യ ബാർ ഹോട്ടലിലെ ക്യാബറേ നൃത്തത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം. ക്യാബറേ നൃത്തം സംഘടിപ്പിച്ച ബാർ ഹോട്ടലിനെതിരെ നിയമ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകർ ഹോട്ടലിലേക്ക് മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിന് കെപിസിസി അംഗം ജോൺ ഡാനിയൽ, എ പ്രസാദ്, പ്രഭുദാസ് എന്നിവർ നേതൃത്വം നൽകി. യുവമോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ഇത് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ ബലപ്രയോഗത്തിന് ഇടയാക്കി. ബിജെപി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. സുരേന്ദ്രൻ അയിനിക്കുന്നത് അധ്യക്ഷനായിരുന്നു. മരണവീടുകളിലും തട്ടിപ്പ്. സർക്കാർ ധനസഹായം ലഭ്യമാക്കാമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒരു സംഘടന വീടുകളിൽ തട്ടിപ്പ് നടത്തുന്നത്. തൃശൂർ ജില്ലയിൽ വ്യാപകമായി തട്ടിപ്പ് അരങ്ങേറാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഭൂരിഭാഗവും തട്ടിപ്പിൽ കുടുങ്ങുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം പരേതന്റെ ആശ്രിതർക്ക് ലഭ്യമാക്കാമെന്ന് ചൂണ്ടിക്കാട്ടി ദില്ലി കേന്ദ്രീകൃതമായ കരുണ എന്ന സംഘടനയാണ് തട്ടിപ്പ് നടത്തുന്നത്. എന്നാൽ തട്ടിപ്പിന് പിറകിലുള്ളത് മലയാളി സംഘമാണ്. 59 വയസ്സിനുള്ളിൽ മരിക്കുന്നവരുടെ ആശ്രിതർക്ക് 20,000 രൂപയുടെ ധനസഹായം ലഭ്യമാക്കുമെന്നാണ് കത്തിലുള്ളത്. അപേക്ഷാ ഫോറം അയച്ചു നൽകുന്നതിനായി 180 രൂപയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഒപ്പം 32 രൂപയുടെ തപാൽ സ്റ്റാമ്പും. സർവീസ് ചാർജിനത്തിലാണ് 150 രൂപ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഫാമിലി ബെനിഫിറ്റ് സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് ധനസഹായം നൽകുന്നതെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. കരുണ പബ്ലിക്കേഷൻ എന്ന ഡൽഹിയിലുള്ള ഒരു മേൽവിലാസമല്ലാതെ ഫോൺ നമ്പറോ സംഘടനയുടെ മറ്റ് വിശദാംശങ്ങളോ കത്തിലില്ല. സ്വാഭാവിക മരണത്തിനും അപകട മരണത്തിനും ആത്മഹത്യക്കും ഈ ധനസഹായം ലഭിക്കുമത്രേ. എന്നാൽ ഇത്തരത്തിലുള്ള ധനസഹായത്തെക്കുറിച്ച് അറിയില്ലെന്നും ഇതിനായി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും കലക്ടറേറ്റിൽ നിന്നും അറിയിച്ചു. തട്ടിപ്പ് സംഘങ്ങൾ മരണവീടുകളിലും വിലസുമ്പോൾ ഇതിനകം നിരവധി പേർ ഇവരുടെ തട്ടിപ്പിനിരയായി കഴിഞ്ഞു. പത്രങ്ങളിലെ മരണക്കോളത്തിൽ നിന്നും മേൽവിലാസം തപ്പിയെടുത്താണ് തട്ടിപ്പ് സംഘങ്ങൾ ധനസഹായ വാഗ്ദാനവുമായി രംഗത്തെത്തുന്നത്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനും ഇല്ലാതാക്കാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്ന് ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ആവശ്യപ്പെട്ടു. തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കളക്ട്രേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയ നടപടി മോദി സർക്കാർ പുനർവിചിന്തനം ചെയ്യണമെന്നും സുന്ദരൻ കുന്നത്തുള്ളി ആവശ്യപ്പെട്ടു. മഹാത്മാഗാന്ധിയുടെ പേര് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും മാറ്റിയതിൽ പ്രതിഷേധിച്ചു. തൊഴിൽ ദിനങ്ങൾ 200 ആക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുമായിരുന്നു മാർച്ചും ധർണയും നടത്തിയത്. സംഘടനാ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത് അധ്യക്ഷനായിരുന്നു. ഐ എൻ ടി യു സി സെക്രട്ടറിമാരായ എ ഉണ്ണികൃഷ്ണൻ, സോമൻ മൂത്രത്തിക്കര, ടി എ കൃഷ്ണൻ, എ ടി ജോസ്, യൂണിയൻ സെക്രട്ടറി ടി നിർമ്മല എന്നിവർ സംസാരിച്ചു. മുസ്ലിം വിശ്വാസികൾ ബദർ ദിനം ആചരിച്ചു. റംസാൻ മാസത്തിലെ പ്രധാന ദിനങ്ങളിലൊന്നാണ് ബദർ ദിനം. ഇസ്ലാം മത പ്രവാചകനായ മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിൽ ഹിജ്റ വർഷം 2 നടന്ന ബദർ യുദ്ധത്തിന്റെ സ്മരണയാണ് ഇസ്ലാം മത വിശ്വാസികൾ ബദർ ദിനം ആചരിക്കുന്നത്. ബദർ ദിനത്തോടനുബന്ധിച്ച് മസ്ജിദുകളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. വാർത്തകളിലേക്ക്. സേവ് കേരളയുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് അധികൃതർ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ പരിശോധന നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലാണ് സ്കൂളുകളിൽ പരിശോധന നടത്തിയത്. സ്കൂളുകളിലെ ടോയ്ലറ്റ് സൌകര്യം, കുടിവെള്ള ശുചിത്വം, പാചകപ്പുരയിലെ വൃത്തി എന്നിവ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയാണ് പരിശോധന നടത്തിയത്.
സാമൂഹ്യ നീതി അട്ടിമറിക്കുന്ന സംസ്ഥാന സർക്കാർ പട്ടികജാതി വിദ്യാർത്ഥികളോട് വഞ്ചന പുലർത്തുകയാണെന്ന് ആരോപിച്ച് പട്ടികജാതി മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജിമോൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ശ്രീനിവാസൻ വെളുത്തൂർ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ രാജൻ നെലങ്കര, ശശി പാവറട്ടി, ജോണി പട്ടിക്കാട്, സംസ്ഥാന ട്രഷറർ ആർട്ടിസ്റ്റ് ഗോപാൽജി എന്നിവർ സംസാരിച്ചു. പാലസ്തീനെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ഷാജഹാൻ, മണ്ഡലം പ്രസിഡന്റ് ഹെൻറി സാബു, ആർ എം സുലൈമാൻ എന്നിവർ നേതൃത്വം നൽകി. പെൻഷൻ പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് മിൽമ ജീവനക്കാർ ധർണ നടത്തി. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ മിൽമ ഡയറിക്ക് മുന്നിൽ നടന്ന ധർണ തൃശൂർ ഡയറി എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് കെ മുരളി ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ ഡേവി സിലാസ്, പി രാമാമേനോൻ, വി കെ ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത നടത്തറയിൽ വാഹനങ്ങളുടെ കൂട്ടിയിടി. സിഗ്നൽ ലൈറ്റിന് സമീപം വ്യത്യസ്ത സമയങ്ങളിലായി 4 വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത്. സിഗ്നൽ ലൈറ്റിൽ നിർത്തിയിട്ട കാറിന് പുറകിൽ തമിഴ്നാട് പോലീസ് സംഘം സഞ്ചരിച്ചിരുന്ന വാൻ വന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ ഭാഗികമായി തകർന്നു. ബസും കാറും കൂട്ടിയിടിച്ച് കാറും തകർന്നു. തൃശൂർ പൂത്തോളിലെ ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്ന് 100 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ തൃശൂർ വെസ്റ്റ് പോലീസ് പിടികൂടി. പിടിച്ചെടുത്ത പുകയില ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ 4 ലക്ഷം രൂപ വില വരും. അന്യസംസ്ഥാനക്കാരാണ് പുകയില ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. ജനകീയ പ്രതിരോധങ്ങളെയെല്ലാം ദേശവിരുദ്ധമെന്ന് മുദ്രകുത്തി അടിച്ചമർത്താനുള്ള നീക്കങ്ങളും നിയമങ്ങളുമാണ് നിലവിലുള്ളതെന്ന് പ്രശസ്ത കവി സച്ചിദാനന്ദൻ പറഞ്ഞു. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ ഇടം മസ്കറ്റ് സംഘടിപ്പിച്ച എം എൻ വിജയൻ പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്രത്തിൽ ലേഖനം എഴുതിയതിന്റെ പേരിൽ ബി രാജീവനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച സംഭവം സാംസ്കാരിക രംഗത്തെ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. പ്രതിരോധ ശ്രമങ്ങളെയെല്ലാം ധാർഷ്ട്യത്തിലൂടെ നിശബ്ദമാക്കാമെന്നാണ് ഇത്തരക്കാരുടെ ചിന്ത. സാംസ്കാരിക രംഗത്ത് ഹിന്ദുത്വവൽക്കരണവും സാമ്പത്തിക രംഗത്ത് കോർപ്പറേറ്റ് വൽക്കരണവും നടക്കുകയാണ്. മാർക്സിസത്തിനകത്ത് നിന്നുകൊണ്ട് അതിനെ വിമർശിക്കാനും തിരുത്താനുമുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ച ധിഷണശാലിയായിരുന്നു എം എൻ വിജയനെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. ബി രാജീവിന്റെ വാക്കുകളും വസ്തുക്കളും എന്ന കൃതിയാണ് എം എൻ വിജയൻ സ്മാരക പുരസ്കാരത്തിന് അർഹമായത്. മാധ്യമപ്രവർത്തകനായ ശശികുമാർ ചടങ്ങിൽ പുരസ്കാരം സമ്മാനിച്ചു. സാഹിത്യകാരൻ സക്കറിയ, സുനിൽ ഇളയിടം, ടി എൻ ജോയ്, മാധ്യമപ്രവർത്തകനായ എം മാധവൻകുട്ടി, ഗഫൂർ എന്നിവർ പങ്കെടുത്തു. വാർത്തകളിലേക്ക്. കർക്കിടകത്തിൽ രോഗവിമുക്തി നേടാൻ കർക്കിടക കഞ്ഞി സേവിക്കണമെന്ന് പഴമക്കാർ. കർക്കിടക കഞ്ഞിയുടെ മഹാത്മ്യം വിളിച്ചോതി ഔഷധി പഞ്ചകർമ്മ ആശുപത്രിയിൽ കഞ്ഞി ഫെസ്റ്റിന് തുടക്കമായി. മഴക്കാല ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനുമായാണ് കർക്കിടകത്തിൽ ഔഷധക്കഞ്ഞി സേവിക്കുന്നത്. കർക്കിടക കഞ്ഞിയുടെ രുചിഭേദം അറിയണമെങ്കിൽ തൃശൂർ ഔഷധി പഞ്ചകർമ്മ ആശുപത്രിയിലെ കാന്റീനിൽ എത്തിയാൽ മതി. ഔഷധക്കഞ്ഞി മുതൽ ഓട്സ് കഞ്ഞി വരെയുള്ള 11 തരം മരുന്ന് കഞ്ഞികൾ കാന്റീനിൽ സജ്ജമാണ്. മഴക്കാലത്ത് ഔഷധക്കഞ്ഞി കുടിക്കുന്നതിന് പ്രധാനമായിട്ട് ഉള്ള കാരണം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ ബല കുറവോടുകൂടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് മഴക്കാലത്ത് ഔഷധക്കഞ്ഞി കുടിക്കണമെന്ന് പറയാൻ പ്രധാനപ്പെട്ട ഒരു കാരണം. ഔഷധിയുടെ കുടുംബശ്രീ കാന്റീനിൽ 11 തരത്തിലുള്ള കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. ഗോതമ്പ്, ദശപുഷ്പം, നെയ്യ്, നവര, ഉലുവ, പാൽ, ജീരകം, നാളികേരം തുടങ്ങി മരുന്ന് കഞ്ഞികളുടെ രുചിവൈവിധ്യം തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഓരോ കഞ്ഞിക്കും ഓരോ ഔഷധ ഗുണങ്ങളാണ്. ദഹനശക്തിക്കും പ്രമേഹത്തിനും വാദരോഗത്തിനും ബുദ്ധിശക്തിക്കും തുടങ്ങി വണ്ണം കൂട്ടാനും വണ്ണം കുറയ്ക്കാനുമുള്ള ഔഷധ കഞ്ഞികളുമുണ്ട് ഇവിടെ. ഔഷധ കഞ്ഞിക്കൊപ്പം രുചി വർദ്ധിക്കാൻ പരമ്പരാഗത കറികളും നെല്ലിക്കാ ചമ്മന്തിയും ലഭ്യമാണ്. സംവിധായകൻ പ്രിയനന്ദനൻ, ചലച്ചിത്ര താരങ്ങളായ മാളവിക വെയിൽസ്, ജയരാജ് വാര്യർ, പ്രൊഫസർ എം മാധവൻകുട്ടി തുടങ്ങിയ പ്രമുഖർ ഔഷധക്കഞ്ഞി കുടിച്ചതോടെയാണ് ഫെസ്റ്റിന് തുടക്കമായത്. ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഔഷധി ഒരുക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. പാൽക്കഞ്ഞി ഉണ്ട്, ഉലുവക്കഞ്ഞി ഉണ്ട്, എനിക്ക് പാൽക്കഞ്ഞി ഇഷ്ടാ. ഫാസ്റ്റ് ഫുഡിന് അടിമപ്പെട്ട് അനുദിനം രോഗികളായി തീരുന്ന പുതുതലമുറയുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ഔഷധി കാന്റീനിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ വിവിധ ഔഷധക്കഞ്ഞികൾ ഒരുക്കിയിട്ടുള്ളത്.
കർക്കിടകം കഴിയുന്നതുവരെ ഔഷധക്കഞ്ഞിയുടെ രുചിഭേദങ്ങളുമായി കാൻറ്റീൻ സജ്ജമാണ്. ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനും മാത്രമല്ല ശരീരകാന്തിക്കുമുള്ള കഞ്ഞിയും ഇവിടെയുണ്ട്. ഞാൻ ശരീരകാന്തിക്കുള്ള കഞ്ഞി കുടിച്ചുകൊണ്ട് ക്യാമറമാൻ സന്ദീപ് കോലയ്ക്കൊപ്പം ശ്രീകേഷ് വളാൻകര, ടി സി വിനോസ്. ആത്മാർത്ഥത പുലർത്താനുള്ള കഴിവാണ് എഴുത്തിന്റെ മഹത്വമെന്ന് സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ പറഞ്ഞു. പുതൂർ ഉണ്ണികൃഷ്ണന്റെ 81-ാം ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുത്ത കഥകൾ കോർത്തിണക്കിയ എന്റെ ഗുരുവായൂർ എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി രാധാകൃഷ്ണൻ. ഒന്നും ഒളിച്ചുവെക്കാതെ പേടിക്കാതെ ആത്മാർത്ഥത പുലർത്തുന്നവനാണ് യഥാർത്ഥ എഴുത്തുകാരൻ. ആത്മാർത്ഥതയുള്ള മനസ്സിന് മരണമില്ല. എഴുത്തുകാരന്റെ ഏറ്റവും വലിയ സിദ്ധി അയാളുടെ ആത്മാർത്ഥതയാണെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. പുതൂരിന്റെ വസതിയായ ജാനകി സദനത്തിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ പുസ്തകം ഏറ്റുവാങ്ങി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മഹിമ രാജേഷ് അധ്യക്ഷയായിരുന്നു. പി വി മുഹമ്മദ് യാസിൻ, അബ്ദുട്ടി കൈതുമുക്ക്, ഡോക്ടർ എ ഹരിനാരായണൻ, ജനു ഗുരുവായൂർ, സജീവൻ നമ്പിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പുതൂരിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരുന്നു ചടങ്ങ് തുടങ്ങിയത്. കുടിവെള്ള വിതരണ പൈപ്പ് ലൈനിനു വേണ്ടി തൃശൂർ നഗരത്തിലെ വെട്ടിപ്പൊളിച്ച റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താത്തതിൽ പ്രതിഷേധിച്ച് കോർപ്പറേഷൻ കൌൺസിലർമാർ പൊതുമരാമത്ത് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. കോർപ്പറേഷൻ കൌൺസിലർമാരായ ബൈജു വർഗീസ്, അന്നം ജോൺ, എം കെ വർഗീസ്, ലിനി ഹാപ്പി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡുകളുടെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. ബാബ രാംദേവിന്റെ ശിഷ്യൻ വേദ് പ്രഭാത് വൈദിക് രാഹുൽ ഗാന്ധിയെ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ, സംസ്ഥാന സെക്രട്ടറി ജിതിൻ മേത്തർ, ഷിജു വെളിയത്ത, കെ എൽ ജേസൺ, ഷോൺ പെലിശ്ശേരി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിരിയൻ കണ്ടത് ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 2,630 രൂപ, വെള്ളി 10 ഗ്രാമിന് 480 രൂപ, തങ്കം ഗ്രാമിന് 2,835 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിരുദ പ്രവേശനം പ്രതിസന്ധി. ഡിഗ്രി ഏകജാലക സംവിധാനത്തിലെ ക്രമക്കേടുകളും തെറ്റുകൾ നിറഞ്ഞ പ്രവേശന ലിസ്റ്റും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അലോട്ട്മെന്റ് കൈകാര്യം ചെയ്ത സ്വകാര്യ ഏജൻസി ഏകജാലക സംവിധാനം അട്ടിമറിക്കുന്നതായും സംശയം. പുത്തൂരിലെ നിർദ്ദിഷ്ട സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മൃഗശാല രൂപകൽപ്പന തയ്യാറാക്കി തുടങ്ങി. ഒക്ടോബർ 2-ാം വാരത്തോടെ സുവോളജിക്കൽ പാർക്കിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. കോലളമ്പ നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ പന്നിത്തരത്തെ വ്യാപാരിക്കു പുറമെ കുന്നംകുളത്തെ നിരവധി പ്രമുഖരും കുടുങ്ങുമെന്ന് സൂചന. കുന്നംകുളത്തെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രമുഖരെക്കുറിച്ച് ക്രൈംബ്രാഞ്ചിന് സൂചന ലഭിച്ചു. 1.5 കിലോ കഞ്ചാവുമായി കഞ്ചാവ് മാഫിയ തലവനെ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. പട്ടാമ്പി സ്വദേശി മുഹമ്മദാണ് അറസ്റ്റിലായത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിവരുന്ന 10-ലധികം പേർ മുഹമ്മദിന്റെ കൂട്ടാളികളാണെന്ന് എക്സൈസ്. പനി ബാധിച്ച ജില്ലയിൽ ഒരാൾ കൂടി മരിച്ചു. പൂവത്തൂർ സ്വദേശി രാമചന്ദ്രനാണ് മരിച്ചത്. 6 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു.